ഏവർക്കും മീഡിയയിലേക്ക് സ്വാഗതം തലപ്പതി സിക്സ്റ്റെവൻ്റെ അപ്ഡേറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് ഡേറ്റിൽ അന്ന് തന്നെ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും മറ്റ് സിനിമകളുടെ അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം എസ് ആർ കെന്റെ ഒരു പത്താൻ എന്ന് പറയുന്ന സിനിമ ജനുവരി ഇരുപത്തഞ്ചാം തീയതി പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ് സിനിമയ്ക്ക് അത്യാവശ്യം നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത് എസ് ആർ കെയുടെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നും വയ്ക്കാതെ തന്നെ വന്നൊരു സിനിമയാണ് ലാലാട്ടിൻ്റെ ഒരു സിനിമയാണ് അലോങ് എന്ന് പറയുന്നത് സിനിമ കാപ്പ കടുവ എന്ന സിനിമകളെല്ലാം എടുത്തിട്ടുള്ള ഷാജി കൈലാസ് ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ചിത്രം ജനുവരി ഇരുപത്തി ആറാം തീയതി അതായത് ഇന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് സിനിമയ്ക്ക് ഒരു ആവറേജ് പബ്ലിക് റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത് ബിജു മേനൻ വിനി ശ്രീനിവാസൻ അപർണ ബാലമുരളി എന്നിവരെല്ലാം തന്നെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് തങ്കം എന്ന് പറയുന്ന സിനിമ സിനിമ ജനുവരി ഇരുപത്തി ആറാം തീയതി അതായത് ഇന്നും പുറത്തിറങ്ങിയിരിക്കുകയാണ് സിനിമയ്ക്ക് അത്യാവശ്യം നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസാണ് നിലവിൽ കിട്ടിയിരിക്കുന്നത് ഞാനിവിടെ ഒരു വമ്പൻ ചിത്രമാണ് ദസറ എന്ന് പറയുന്ന സിനിമ സിനിമ സിനിമയുടെ ടീസർ ജനുവരി മുപ്പാം തീയതി അതായത് ഈ ഒരു മാസം അവസാനം പുറത്തിറങ്ങുമെന്നാണ് അവർ ഒഫീഷ്യലായി തന്നെ അറിയിച്ചിരിക്കുന്നത് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് തന്നെ റിലീസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് മുപ്പതിനാണ് ഗോതം കാർത്തിക്കിൻ്റെ പുതിയൊരു സിനിമയാണ് ഓഗസ്റ്റ് പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് എന്ന് പറയുന്ന സിനിമ ഈ ഒരു സിനിമ ഫെബ്രുവരി മാസത്തിൽ റിലീസിന് ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റിൽ അറിയാൻ കഴിയുന്നത് ജാനെമാനെ എന്ന് പറയുന്ന സിനിമ എടുത്തിട്ടുള്ള ചിദംബരത്തിന്റെ ഒരു പുതിയൊരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ സിനിമയിൽ സോബിൻ സീന സിനാദ്ബാസി എന്നിവരെല്ലാം തന്നെ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് സിനിമയുടെ പോസ്റ്റർ ഇതിനോടകം തന്നെ റിലീസ് ചെയ്തിരിക്കുകയാണ് എൺപത് കോടിയിൽ കൂടുതൽ ബജറ്റിൽ ഒരുക്കിയിട്ടുള്ള ഒരു വമ്പൻ കന്നഡ സിനിമയാണ് കബ്സായ് എന്ന് പറയുന്ന സിനിമ ഈ ഒരു സിനിമയിൽ ഉപേന്ദർ റാവു കിച്ച സുദീപലാൻ തന്നെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമ മാർച്ച് പതിനേഴാം തീയതി പുറത്തിറങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ആറാട്ട് എന്ന സിനിമയ്ക്ക് ശേഷം ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന മറ്റൊരു ചിത്രമാണ് ക്രിസ്റ്റഫർ എന്ന് പറയുന്ന സിനിമ നമ്മുടെ മമ്മൂക്കയാണ് ഈ ഒരു സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് സിനിമ ഫെബ്രുവരി ഫെബ്രുവരി ഫസ്റ്റ് വീക്കിന് ശേഷം പുറത്തിറങ്ങുമെന്നാണ് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റിൽ അറിയാൻ അറിയാൻ കഴിയുന്നത് ലാലാട്ടിന്റെ മറ്റൊരു വമ്പൻ സിനിമയാണ് മലേക്കോട്ടെ വാലിബലി എന്ന് പറയുന്ന സിനിമ ലിജോ പള്ളിശ്ശേരിയുടെ സംവിധാനത്തിൽ ഇറങ്ങുന്ന ഈ ഒരു സിനിമയിൽ നമ്മുടെ കാന്താര എല്ലാം സിനിമ സംവിധാനം ചെയ്ത് നായക കഥാപാത്രമായി അഭിനയിച്ചിട്ടുള്ള ഋഷബ് ഷെഡ്ഡി ഒരു വേഷം ഈ ഒരു സിനിമയിൽ ഒരു വേഷം കൈകാര്യം ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാണ് റൂമറുകളിലൂടെ അറിയാൻ കഴിയുന്നത് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുള്ള ഉണ്ണിമുകുന്ദന്റെ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ തെലുങ്ക് തമിഴ് എന്നീ ഭാഷകളിൽ ജനുവരി ഇരുപത്തി ആറാം തീയതി പുറത്തിറങ്ങും അതുപോലെ തന്നെ കൈദി എന്ന സിനിമയുടെ ഹിന്ദി റീമേക്ക് സിനിമയാണ് ബോല എന്ന് പറയുന്ന സിനിമ ഈ ഒരു സിനിമയുടെ ടീസർ രണ്ടാമത്തെ ടീസർ ഓൾറെഡി പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ടീസറിന് അത്ര മികച്ച റെസ്പോൺസ് റെസ്പോൺസല്ല ഇതിനോടകം തന്നെ കിട്ടിയിരിക്കുന്നത് ചിത്രം മാർച്ച് മുപ്പതാം തീയതി പുറത്തിറങ്ങും തെലുങ്ക് ആക്ടറായിട്ടുള്ള വെങ്കടേഷിൻ്റെ എഴുപത്തി അഞ്ചാമത് ചിത്രമാണ് സൈന്ധവ് എന്ന് പറയുന്ന സിനിമ ഈ ഒരു സിനിമയുടെ പോസ്റ്റർ ഇതിനോടകം ഇതിനോടകം തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ലോകേഷിൻ്റെ മാസ്റ്റർ പീസായിട്ടുള്ള എൽ സി യുവിൻ്റെ ഭാഗമായിട്ടുള്ള തലപതി സിക്സ്റ്റി സെവൻ്റെ അപ്ഡേറ്റ് ആണ് ജനുവരി ഇരുപത്തിയാറാം തീയതി അപ്ഡേറ്റ് പോസ് പോണ് ചെയ്തുകൊണ്ട് ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് അതായത് ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ വരുമെന്നാണ് ലോകേഷ് പറഞ്ഞിരിക്കുന്നത് മൈക്കിൾ എന്ന് പറയുന്ന സിനിമയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ടൊരു കോളേജിൽ വെച്ചുകൊണ്ടാണ് ലോകേഷ് ഈ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും എന്തായാലും ഒരു ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് പ്രൊമോ വീഡിയോ അല്ലെങ്കിൽ ഒരു മേക്കിംഗ് വീഡിയോ അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫസ്റ്റ് ലുക്കായിരിക്കും ചിലപ്പോൾ മേ ബി വരാൻ പോയി വരാൻ പോകുന്നത് നിങ്ങൾ വെയിറ്റിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിലൊന്നും മറക്കാതെ രേഖപ്പെടുത്തുക മറ്റ് ചില അപ്ഡേറ്റുകൾ മാറ്റി അടുത്തൊരു വീഡിയോമായി നമുക്ക് ഇനിയും കാണാം താങ്ക്